ഓട പൊതിച്ച് കിടക്കുന്ന ഈ മലയിലേക്കാണ് ഇന്നത്തെ യാത്ര. താഴെ ഈ റോഡിൽ നിന്നും കാണുന്ന ഈ മലയുടെ വ്യൂ തരുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. റോഡ് സൈഡിൽ തന്നെ കാറ്റാടിക്കടവിൻ്റെ ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള വണ്ണപ്പുറം എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഈ മനോഹരമായ കാറ്റാടിക്കടവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ വണ്ണപ്പുറം കള്ളിപ്പാറ ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ നമുക്ക് കാറ്റാടിക്കടവിലെത്താം. നേരത്തെ ഇങ്ങോട്ട് വാഹനങ്ങളെല്ലാം കയറി വരുമായിരുന്നു. 2018 പ്രളയത്തിൽ ഈ കോൺക്രീറ്റ് റോഡെല്ലാം ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. 2 മലകൾ നീണ്ടു കിടക്കുന്ന ഈ കാറ്റാടിക്കടവിലേക്കുള്ള 2 കിലോമീറ്ററിനുള്ളിൽ ഞങ്ങൾ പ്രകൃതിയുടെ പല മാറ്റങ്ങളും കണ്ടു. ആ ഒരു എക്സ്പീരിയൻസിലേക്കാണ് നിങ്ങളെയും കൊണ്ടുപോകുന്നത്. കുറച്ച് കയറ്റം കഴിഞ്ഞാൽ പിന്നെ ഒരു ലാൻഡിങ് ഏരിയയിലേക്കാണ് നമ്മൾ നടന്ന് എത്തുന്നത്. ഇത്രയും നടന്ന് കയറിയ സ്ഥലവുമായി ഒരു റിലേഷനും ഇല്ലാത്തൊരു സ്പോട്ടിലേക്ക് എത്തുകയാണ് കണ്ടത്. കോട നിറഞ്ഞ് മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ചെറിയ ഒരു കട നമുക്ക് കാണാം. അത്യാവശ്യം ചായയും സ്നാക്സും ഒക്കെ ഇവിടെ കിട്ടും. ഒരു കട്ടൻ ചായ കുടിച്ച് ഈ കോടയുടെ ഇടയ്ക്ക് കൂടി ഒരു നടത്തം, അതൊരു വൈബ് തന്നെയല്ലേ. ഇവിടെ നിന്ന് ഒരാൾ കൂടി ഞങ്ങളുടെ കൂടെ കൂടി. ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളെ കണ്ടപ്പോഴുള്ള ഇവൻ്റെ ആദ്യത്തെ ആവേശമാണെന്നാണ്. പക്ഷെ അതല്ലായിരുന്നു. ഇവൻ്റെ വിശേഷം ഇവിടെ വെച്ച് തീരുന്നില്ല. നമുക്കത് പുറകെ കാണാം. 2 മലകളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. നമ്മൾ ആദ്യം എത്തുന്നത് കാറ്റാടിക്കടവിലും പിന്നെ മരതക മലയിലുമാണ് എത്തുന്നത്. സീ ലെവലിൽ നിന്നും ഏകദേശം 2864 അടി ഹൈറ്റിലാണ് ഈ 2 മലകളും നിലകൊള്ളുന്നത്. ഈ കാറ്റാടിക്കടവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു ഹെറിറ്റേജ് ഫാം കൂടിയാണ്. ഇവിടെ കുരുമുളക്, കൊക്കോ, കാപ്പി, റബ്ബർ എന്നിവ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളീ പോകുന്ന വഴികളുടെ സൈഡിലൊക്കെ നമുക്ക് ഈ കൃഷികളൊക്കെ കണ്ടുപോകാവുന്നതാണ്. പ്രൈവറ്റ് വ്യക്തികളുടെ കൃഷിസ്ഥലങ്ങളാണ് ഇതൊക്കെ എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവൻ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡായി ഇപ്പോഴും ഉണ്ട്. ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ഞങ്ങളെ മല കയറ്റി താഴെ ഇറക്കുന്നത് വരെ കൂടെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ചെറിയ കട കാണാം. ഇതാണ് അമൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി നടത്തുന്ന കട. കട ചെറുതാണെങ്കിലും അത്യാവശ്യം സ്നാക്സും വെള്ളവും ഒക്കെ ഇവിടെ കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയ ഒരു കാര്യം എന്നത്, ഇത്രയും മുകളിലാണെങ്കിലും ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങൾക്കൊക്കെ താഴെ കടകളിൽ മേടിക്കുന്ന എമൗണ്ട് മാത്രമാണ് അമൽ മേടിക്കുന്നത്. അമലും കുടുംബവും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 40 വർഷങ്ങളായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കുടുംബം മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. വീട്ടിലേക്കും കടകളിലേക്കുള്ള സാധനങ്ങളെല്ലാം താഴെ റോഡിൽ നിന്ന് നടന്നാണ് ഇവർ മുകളിലെത്തിക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നുമെങ്കിലും ഇവർക്കിത് ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്ന് തന്നെ പറയാം. ഏതായാലും ഇത്രയും പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇവിടെ ജീവിക്കുക എന്നത് ഇവരുടെ ഒരു ഭാഗ്യം തന്നെയാണ്. കാറ്റാടിക്കടവിലേക്കുള്ള ട്രക്കിങ്ങിൻ്റെ അടുത്ത ലെവൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് നടന്നാൽ തന്നെ ഇവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിൻ്റ് കാണുവാൻ സാധിക്കും. ഒരു സൂയിസൈഡ് പോയിൻറ്റിന് സമാനമായ വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കൈവരികളൊക്കെ സെക്യൂരിറ്റിയുടെ ഭാഗമായി കാണാൻ സാധിക്കും. ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ കോട മുഴുവനായി ഈ സ്പോട്ട് മൂടിയെന്ന് തന്നെ പറയാം. അത്യാവശ്യം കോംപ്ലക്സ് ആയ ട്രക്കിംഗ് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളത്. ഈ മലയ്ക്ക് അധികം വിട്ടില്ലാത്തതുകൊണ്ട് വളരെ ഇടുങ്ങിയ വഴികളാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് വളരെ സൂക്ഷിച്ച് തന്നെ വേണം നടത്താൻ. ഓരോ സ്പോട്ടിലെത്തുമ്പോൾ ഓരോരോ എക്സ്പീരിയൻസാണ് നമുക്കിവിടെ കിട്ടുന്നത്. പ്രത്യേകിച്ച് ചെറിയ മഴയും കോടയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കാറ്റാടിക്കടവിലേക്കുള്ള ഈ ട്രക്കിംഗ് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് നമുക്ക് തന്നത്. നമ്മൾ ഏകദേശം കാറ്റാടിക്കടവിൻ്റെ ടോപ്പ് സ്റ്റേഷനിലേക്ക് അടുത്തു എന്ന് തന്നെ പറയാം. ഇവിടുത്തെ വ്യൂവും അതിൻ്റെ മാജിക്കൽ എക്സ്പീരിയൻസും കണ്ടു തന്നെ അറിയണം.
ടോപ്പ് സ്റ്റേഷനിൽ എത്തി നിൽക്കുന്ന ഈ വ്യൂ പോയിന്റിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ എന്തൊരു പോസിറ്റീവ് വൈബാണ് നമ്മുടെ ചുറ്റിനും സറൗണ്ട് ചെയ്യുന്നതെന്ന് അറിയാൻ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും ഈ സ്പോട്ടിലൊന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം എന്നത്, പുതിയ തലമുറയിലെ ഗ്രൂപ്പുകളും ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങി എന്ന് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. എന്നും ഒരേ കാര്യങ്ങൾ തന്നെ ലൈഫിൽ ചെയ്യുന്നത് കൊണ്ട് ക്രിയേറ്റീവായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവാവാം കൂടുതലും പേര് ട്രാവലിങ്ങും ട്രക്കിങ്ങും ഒക്കെ ആയി ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങുന്നത്. ട്രാവലിങ്ങിൽ നിന്നും ട്രക്കിങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഈ എക്സ്പീരിയൻസ് നമ്മുടെ പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒന്ന് വേറെ തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ സ്കേപ്പ് വോയേജ്.